ഞങ്ങളുടെ ജീവിതം ആരെയും ബോധിപ്പിക്കാനുള്ളതല്ല. എന്നാ ബെഡിലൊക്കെ ഇരുത്തി ഇരുത്തിട്ട് ഒരു എൻ്റെ കാല് കാലു കൈയെല്ലാം കെട്ടി വെച്ചു. അപ്പൊ അങ്ങനെ എക്സിബിഷനിൽ വെച്ച് കണ്ടുമുട്ടി ഈ സാധനത്തിനെ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഒരു പക്ഷേ ഇന്നിരുന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ തൃപ്തി ഒറ്റയ്ക്കാവരുത്. നേരെ മറിച്ച് എനിക്ക് പിന്നെ തൃപ്തിയാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ജീവിതത്തിൽ കാണില്ല. കൂട്ടിന് എന്തായാലും ഞാനും പോകും കൂടെ. ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം. ഇത് ഞങ്ങളുടെ ലൈഫ് സ്റ്റോറി, അൺകട്ട് ലൈഫ് സ്റ്റോറി. കൊല്ലം ജില്ലയിലെ കളപ്പാക്കളയിലായിരുന്നു ജനനം. ജനിച്ചപ്പോൾ തന്നെ അച്ഛനെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അമ്മ മറ്റൊരു വിവാഹം കഴിച്ച് പോവുകയായിരുന്നു. പിന്നെ അതിനുശേഷം ബന്ധുക്കാരുടെ കൂടെയൊക്കെ നിന്നാണ് പഠിച്ചിരുന്നത്. പഠിക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തിട്ടായിരുന്നു വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും പാർട്ട് ടൈമായി ട്യൂഷൻ പഠിപ്പിക്കാനും മറ്റ് ജോലികൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു വരുമാനം കണ്ടെത്തി പഠിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് തന്നെ എന്നിലെ മാറ്റം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ ഒരു അസുഖമാണെന്ന് പറയാൻ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമായിട്ടുണ്ട് ഇങ്ങനെയൊരിത്. കാരണം ഞാൻ പെൺകുട്ടികളുടെ കൂടെയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും എനിക്കൊരു പെൺകുട്ടി എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ശാരീരികമായിട്ട് ഞാനൊരു പെൺകുട്ടിയാണെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടി ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്താണ് ഇത് ആരുടെ തുറന്നു പറയാൻ പറ്റുമോ? കൂടെയുള്ള കൂട്ടുകാരിയെടുത്ത് പറയാൻ പറ്റുമോ ഞാൻ ഇങ്ങനെയാണ് എന്താണെന്ന്? പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്നെ ഒറ്റപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഒറ്റപ്പെടുത്തി. കാരണം എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇല്ല. എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അമ്മയെടുത്ത് എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുമായിരുന്നു. ബന്ധുക്കാരുടെ കൂടെ അവിടെ എവിടെയായിട്ട് നിന്ന് വളർന്നതും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആരുടെ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ എന്താ പറയുക, എൻ്റെ ഐഡൻറ്റിറ്റി ഉള്ളിൽ ഒതുക്കി കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പല സ്ഥലത്തായിട്ടൊക്കെ ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കവെയാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. അത് ക്യാൻസർ പേഷ്യൻറ്റിന് ഹെയർ കൊടുക്കാനായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ ചെയ്തത്. അത് വലിയൊരു സന്തോഷമായിരുന്നു. ഒന്ന്, ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുത്തു എന്നുള്ള ആ ഒരു ഇത്. രണ്ടാമത്, ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നു എൻ്റെ ആ മുടി എന്ന് പറഞ്ഞ വലിയൊരു ബാധ്യതയായിരുന്നു. ഇങ്ങനെയെങ്കിലും അതൊന്ന് കട്ട് ചെയ്ത് കളയണം, ആ ഒരു ഇത് മാത്രം വല്ലാതെ ഇറിറ്റേഷനായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ആഗ്രഹം സാധിച്ചെന്നുള്ള സന്തോഷമായിരുന്നു. പിന്നെ അതിനുശേഷം കൂടുതലും ഞാൻ എൻ്റെ ഡ്രസ്സിങ് ആണെങ്കിലും കൂടുതലും മെൻസിൻ്റെ ആ ഒരു ഡ്രസ്സിങ് തന്നെയായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് യൂണിഫോം ആയിരുന്നെങ്കിൽ പോലും വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ തന്നെ അറിയാം, ഇവിടെ അടുത്ത് ചോദിച്ചാലും അറിയാം, ഇപ്പം ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റിയിലായി സർജറി ചെയ്ത് മാറി എന്ന് പറയുന്നത് ആർക്കും ഒരു അത്ഭുതമില്ല. കാരണം പണ്ട് ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. കൂട്ടുകാരികളൊക്കെ പറഞ്ഞു നീ പണ്ട് ഇങ്ങനെ തന്നെ അല്ലായിരുന്നു, പിന്നെ ഇനി എന്തോ നീ സർജറിയിൽ മാറി നിൻ്റെ ഇഷ്ടത്തിന് നീ നിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റിയിലെത്തി. അതിൽ യാതൊരു വിഷയമില്ലാതെ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരികളുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് തൃശ്ശൂർ ജോലിയായി. തൃശ്ശൂർ ഒരു മാളിൻ്റെ അകത്ത് ഷോപ്പിൻ്റെ ഔട്ട്ലെറ്റ് മാനേജറായിട്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ആ ഒരു എന്താ പറയുക, എൻ്റെ ലൈഫിലെ ആ ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ടാവുന്നത്. എൻ്റെ വീട് കാസർഗോഡാണ്. കാസർഗോഡ് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്താണ് എൻ്റെ വീട്. ഒരു അച്ഛനമ്മ ഒരു മോനായിരുന്നു. അമ്മ പ്രസവിക്കുമ്പോൾ എന്താ പറയുക, ഒരു മകനായിട്ടാണ് എന്നെ പ്രസവിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 4-ാം ക്ലാസ് 5-ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങി. ഈ ലോകത്തിൽ ഒരു ചോദ്യം എനിക്ക് തന്നെ ഉണ്ടായിരുന്നു, ഈ ലോകത്തിൽ ഞാൻ മാത്രം ഇങ്ങനെയായിരിക്കും, ഞാൻ എന്താ ഇങ്ങനെ എന്ന് പറയുന്ന ഒരു ചോദ്യം എനിക്കുണ്ടായിരുന്നു. എന്താ പറയുക, എൻ്റെ ഈ ഒരു സ്വഭാവം ആയതുകൊണ്ടായിരിക്കുന്നതുകൊണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താ പറയുക, സ്ത്രീ കഥാപാത്രത്തിൽ ഡ്രാമ ചെയ്യാൻ നാടകത്തിലായാലും അഭിനയിക്കണം മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കൂടുതലും പെൺകുട്ടികളുടെ കൂടെയാണ് ഞാൻ എന്താ പറയുക, കഴിക്കാനും സംസാരിക്കാനും കൂട്ടുകൂടാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. വീട്ടിൻ്റെ അടുത്ത് തന്നെ ചേട്ടന്മാർ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ പെണ്ണുങ്ങളെ പോയ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്, പെണ്ണുങ്ങളെ കൂടെ മാത്രമാണ് കൂട്ടുകൂടുന്നത് എന്ന് ഈ ഒരു ചോദിക്കുമ്പോൾ ഞാൻ മാത്രം എന്താ ഇങ്ങനെ ഈ ലോകത്ത് സമൂഹത്തിന് മുന്നിൽ, എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ അല്ലല്ലോ, എൻ്റെ കൂട്ടുകാരൻ ആരും ഇങ്ങനെയല്ല, ഞാൻ മാത്രം ഇങ്ങനെ ആണല്ലോ എന്ന് പറയുന്ന ഒരു ചോദ്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ തന്നെ 1999 ഞാൻ സ്കൂൾ പകുതി നിർത്തി. സുഖമില്ലാതെ കൊണ്ടാണ് ഞാൻ സ്കൂളിൽ നിർത്തേണ്ടി വന്ന്. ഒരു വീട്ടു ജോലി കയറി. അവിടെ ആ ജോലി നിർത്തിയ ശേഷമാണ് ഞങ്ങൾക്ക് അടുത്ത് ഉള്ള സിറ്റിയാണ് മംഗ്ലൂർ സിറ്റിയാണ്, മംഗളാപുര സിറ്റിയാണ്. മംഗ്ലൂർ സിറ്റിയിലാണ് ഞാൻ ജോലി കയറിയത്. 8-ാം ക്ലാസ് നിർത്തിയിട്ട് ഒരു 9-ാം ക്ലാസ് ആകുമ്പോൾ ഒരു സമയമാണ് തോന്നിയത് മംഗളാപുര സിറ്റിയിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാ സൺഡേ ലീവാണ്. ആ ലീവിൻ്റെ സമയത്തിൽ ഞാൻ പാർക്കിലോ അല്ലെങ്കിൽ അവിടുത്തെ ബീച്ചിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ കറങ്ങാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ടായിരുന്നു സിറ്റിയിൽ.
അപ്പോൾ ഒരു കൂട്ടായ്മ അവിടെ എന്നെ പോലെ തന്നെ ആൾക്കാർ സംസാരിക്കുന്ന സ്ത്രീ ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കാർ സ്ത്രീ ആയിട്ട് സംസാരിക്കണം എൻ്റെതായ രീതിയിൽ നിൽക്കാൻ സംസാരിക്കാൻ ഇടപെടാനുള്ള ആഗ്രഹിക്കുന്ന കുറച്ച് കൂട്ടായ്മ അവർ കണ്ട് വളരെ സന്തോഷമായി അവരോട് സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ലോകത്തിൽ ഞാൻ മാത്രമല്ല എന്നെ പോലത്തെ ഒരുപാട് ആൾക്കാർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കാണാൻ പറ്റുന്നതാണ്. ഒരു സുഹൃത്ത് വഴിയാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു ട്രാൻസ്ജെൻഡർ എന്നുള്ള പേര് അല്ലെങ്കിൽ ഇങ്ങനെ സർജറി ചെയ്ത് മാറാം എന്നൊക്കെ അറിയുന്നത്. ഇതിന് മുന്നേ തന്നെ പലരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഞാൻ ട്രാൻസ് വുമൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ട്രാൻസ് മെൻസായിട്ടുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അത് അറിയത്തില്ല എന്താണെന്ന് തന്നെ. അപ്പോൾ ഞാൻ ഉള്ളു അപ്പോൾ ട്രാൻസ് വുമൺ ആണ്, അപ്പോൾ എന്തുകൊണ്ട് ട്രാൻസ് മെൻ ആയി? പക്ഷേ ആ ട്രാൻസ് മെൻ എന്നുള്ളൊരു പേര് ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല എന്താണെന്നുള്ളത്. സർജറിയുടെ കാര്യം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം അറിയുന്നത്. പുള്ളിക്കാരൻ എന്നെ പോലെ തന്നെ സെയിം ക്യാരക്ടറാണ്. അങ്ങനെ പരിചയത്തിലായി, അങ്ങനെ എല്ലാവരും ഒട്ടും നല്ല കമ്പനിയായി. അങ്ങനെ ഞാൻ തൃശ്ശൂർ ജോലി ചെയ്തു, ജോലി ചെയ്ത് അവിടെ നിന്ന് തന്നെ പൈസ സമ്പാദിച്ച്. അപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഞാൻ അവിടുത്തെ മുതലാളിയിട്ട് പറയുകയുണ്ടായി. പുള്ളിക്കാരൻ ബാംഗ്ലൂരുകാരൻ, സാറിന് ഞാൻ ഓപ്പൺ ആയിരുന്നു. സാറിന് ഇങ്ങനെ ഒരാളാണ്, ഞാൻ എന്തായാലും ട്രീറ്റ്മെൻറ്റും സർജറിയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരുപക്ഷെ എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സാറ് പിന്നീട് ഒരിക്കലും പറയരുത് ഞാനൊരു ആൾമാറാട്ടം ചെയ്തു എന്ന് സാറ് ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ അതിനെന്താണ്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവർക്കും മാറ്റങ്ങളുണ്ടോ? അതിനൊന്നും യാതൊരു വിഷയം ഇതുമില്ല. ഇയാൾ ജോലി ചെയ്യുന്ന ഞാൻ ശമ്പളം തരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ അവിടെയുള്ള ബാക്കിയുള്ള കുറച്ച് സ്റ്റാഫിനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി, അതിനുശേഷം സർജറി ചെയ്തു. അപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ആദ്യമായിട്ട് ഞാൻ പോകുന്ന ആ ഒരു സമയം ഉണ്ടായിരുന്നു, അമൃത ഹോസ്പിറ്റലായിരുന്നു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ പോയ സമയത്താണ് ഈ ഇരിക്കുന്ന ആളെ കാണുന്നത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോയ സമയത്ത് പുള്ളിക്കാരിക്ക് എറണാകുളത്തൊപ്പം ഗ്രൗണ്ടിൽ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനും എൻ്റെ കുറച്ച് ട്രാൻസ് വ്യക്തികളായിട്ടാണ് എൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ വേറെ ആരും അങ്ങനെ കണ്ടിട്ടുമില്ല. ഞാൻ ഈ കമ്പനിയിലോട്ട് വന്ന ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറഞ്ഞു ഇന്നൊരു സ്ഥലത്ത് പോവാം, എക്സിബിഷൻ വേണം, എന്നാൽ പോവാം. പോയിട്ട് ഇവർ ഇവിടെ തന്നെ നിൽക്കുകയാണ്, തൃപ്തിയിലെടുത്ത് തന്നെ നിൽക്കുക, വേറെ അങ്ങോട്ടും പോകുന്നില്ല. അപ്പം ഞാൻ ചെന്തിനാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇതിനാണ് നിൽക്കുന്നത്. ഞാനത് കമ്മ്യൂണിറ്റിയാണ്, ഞാൻ അന്തം വിട്ടു പോയി. കാരണം ഒന്നാമത് തൃപ്തിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയത്തില്ല, ഒരു ട്രാൻസ് വുമൺ ആണെന്ന് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയത്തില്ല. ഞാൻ എൻ്റെ തൃപ്തിനെ പൊക്കി പറയല്ല, ഇനി ഇത് കണ്ടിട്ട് എൻ്റെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് ആർക്കും അത് തോന്നരുത്, സ്വന്തം ഭാര്യനെ പറയണം. ഒരിക്കലും തന്നെ എൻ്റെ ഞാൻ സത്യം പറയുന്നതായി, ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഉള്ള ആ ഒരു ഇത് പറയാം. അപ്പോൾ തൃപ്തിനെ കണ്ടാൽ എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഒന്നേ ട്രാൻസ് വുമൺ ആണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് എന്തോ ഉള്ളിൽ ചെറുതായിട്ടെന്തോ ഒരു സ്ട്രൈക്ക് പോലെ തോന്നി. പിന്നെ അവിടെ നിന്ന് ഞാൻ പിന്നെ ഇവിടെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, കാരണം ഞാൻ എൻ്റെ ലൈഫിൽ വേറെ ആരെയും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നോക്കിയപ്പം എന്താ പറയുക, അവിടെ ജ്വല്ലറി ഐറ്റംസ് വിൽക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ വിളിച്ച് കേട്ടുന്നതും സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ബാർഗെയിൻ ചെയ്യുന്നതും അങ്ങനെ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുക, പിന്നെ എനിക്ക് ഇവളെപ്പറ്റി അറിയണമെന്നുള്ള ആകാംക്ഷയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ സ്വസ്ഥത കൊടുത്തിട്ടില്ല, ഇവളെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉള്ളിൽ എടുക്കുമായിരുന്നു, എങ്ങനെയാണ് ഇവിടെ ആ താമസം, ഫോൺ നമ്പർ, ഫേസ്ബുക്ക് ഐ ഡി, അങ്ങനെ അതല്ല. അങ്ങനെ അവൻ്റെ അടുത്ത് പറഞ്ഞ്, അപ്പോൾ അവനും പറഞ്ഞു ഇന്നതുപോലെ തൃപ്തിക്കും ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിനോടാണ് താല്പര്യം, പുള്ളിക്കാരി കല്യാണം കഴിച്ചിട്ടില്ല, അച്ഛനും അമ്മയില്ല. അപ്പോൾ സെയിം എൻ്റെ അതേ സിറ്റുവേഷൻ തന്നെ, എനിക്ക് സഹോദരങ്ങളില്ല, തൃപ്തിക്കും സഹോദരം, എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കാൻ കഴിയും? അതിനെക്കാട്ടി ഉപരി ഞങ്ങൾ കമ്മ്യൂണിറ്റിയാണ്. അവളും ഒരു എന്താ പറയുക, പുരുഷനിൽ നിന്ന് സ്ത്രീ ആയത്, ഞാനൊരു സ്ത്രീയിൽ നിന്ന് പുരുഷനായി പോയി. എന്തുകൊണ്ടും ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് പൊരുത്തപ്പെട്ടും മാനസികമായിട്ടുള്ള ഒരടുപ്പം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ്, അപ്പോൾ ആദ്യം പറഞ്ഞപ്പോഴത്തേക്കും വേണ്ടെന്ന് തോന്നി. കണ്ണൂർ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻ്റെ കമ്മ്യൂണിറ്റി കൂടെ ചിരിച്ച് പാടി കളിച്ച് ജീവിച്ച ഒരു വ്യക്തി കൂടിയാണ്. ആ സമയത്തിലാണ് ഒരു വ്യക്തി, ഒരാൾ എന്നോട് പറഞ്ഞ് മുംബൈ സിറ്റിയിൽ ജോലി തരാം, നല്ല ജോലിയായിരിക്കുന്നു. അങ്ങനെ എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു വീടും ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം വീട് പോയി വിട്ടിട്ട് സെപ്പറേറ്റായിട്ട് എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത്. അപ്പോൾ അങ്ങനെയാണ് മുംബൈ സിറ്റിയിലേക്കാണ് ഞാൻ ജോലി വേണ്ടി പോകുന്നത്. പക്ഷേ മുംബൈ എത്തുമ്പോഴത്തേക്ക് ആൾ കാണാതായിപ്പോയി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ അന്നത്തെ ദിവസം കളയേണ്ടി വന്ന്, എങ്ങോട്ട് പോകണം, എവിടെ നിൽക്കണം, ആരോട് സംസാരിക്കണം, അല്ല ആരോടെങ്കിലും ചോദിക്കണം എന്നെങ്കിലും ജോലിയുടെ കാര്യമായാലും വന്ന ആൾ വിട്ടുപോയി, കാണാതായിപ്പോയി. അങ്ങനെയാണ് ഞാൻ അടുത്ത ഒരു ഗ്രൗണ്ടിലേക്കാണ് കയറുന്നത്. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തന്നെ വലിയൊരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ പോലത്തെ ഒരുപാട് കമ്മ്യൂണിറ്റി അവിടെ സംസാരിക്കുകയും നടക്കുകയും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവരോട് സംസാരിക്കണമെന്നുണ്ട്, എങ്ങനെ സംസാരിക്കുക, എങ്ങനെ തുടങ്ങുന്ന അറിയില്ലായിരുന്നു.
അന്നത്തെ ദിവസം രാത്രി തിരിച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കടന്നു വന്നിരുന്ന് സീറ്റിൽ തന്നെ കടന്നുപോയി ഉറങ്ങിപ്പോയി ഞാൻ രാവിലെ ഒരു അഞ്ച് നാലഞ്ച് മണിയാകുമ്പോഴത്തേക്കും ചായ എന്ന് പറഞ്ഞിട്ട് പിള്ളേർ വന്ന് ചായ കുടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കൈ കിശയിൽ പോകുമ്പോഴത്തേക്ക് ആരോ ബാക്കിൽ ഞാൻ ഉറങ്ങിയ സമയത്ത് ബ്ലേഡ് ഇട്ട് കീറിയിട്ട് അതിൻ്റെ പേഴ്സ് ആരെ എടുത്തുകൊണ്ട് പോയി തിരിച്ച് ആ ഗ്രൗണ്ടിലേക്ക് തിരിച്ച് ഞാൻ അവിടെ എത്തുമ്പോഴാണ് എന്താ പറയുക എന്നെ പോലത്തെ എൻ്റെ അവിടെയുള്ള കമ്മ്യൂണിറ്റി പിള്ളേർ എന്നെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു ആശ്വാസമായി കുറച്ച് ദിവസം അവരെ കൂടെ കൂടി നടന്നു പക്ഷേ എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ച് വീട്ടിൽ വരണം വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ക്യാഷ് വേണം ഒന്നാമത്തെ ഞാനൊരു ട്രെയിനിൽ എനിക്ക് തോന്നുന്നു ഗോവ കഴിഞ്ഞ ശേഷം തിരിച്ച് ഞാൻ ഗോവ കഴിഞ്ഞിട്ട് മുംബൈ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് TTRമാർ ടിക്കറ്റ് ചെക്കിങ് ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാനം ഞാൻ അവിടെ നിന്ന് ഒരു ജോലി കയറി കാറ്ററിംഗ് സർവീസിലാണ് ജോലി ബൈക്കല പറയുന്ന സ്ഥലത്തിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് രാത്രി പകലാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ 4 മണി 5 മണിയാകുമ്പോഴത്തേക്ക് എണീച്ചിട്ടാണ് ജോലി പോകുന്നത് തിരിച്ച് രാത്രി വരുന്നത് 3 മണി 4 മണിക്കാണ് വന്ന് തിരിച്ച് ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഞങ്ങളുടെ നിൽക്കുന്ന സ്ഥലത്തേ വരുന്നത് പക്ഷേ ഞങ്ങൾ കടന്നുകൊണ്ട് കിടക്കുന്നത് ഒരു റൂമോ വീടോ അങ്ങനത്തെ ഒന്നല്ല ഞങ്ങൾ റോഡ് സൈഡിലാണ് കടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എന്ന് പറയുന്നത് മുംബൈ സിറ്റി അങ്ങനെയാണ് ഞങ്ങൾ കാറ്ററിംഗ് സർവീസിൽ ജോലി പോകുന്ന ആൾക്കാരെല്ലാം ബൈക്കറ പറയുന്ന ഫുട്പാത്തിലാണ് ഞങ്ങൾ കിടക്കുന്നത് ഒരു ദിവസം ലീവ് ആണെങ്കിൽ ആ ദിവസത്തിന് മൊത്തം ചിലവ് വേണ്ടിയിട്ട് കൊടുക്കുന്നത് 100 രൂപ മാത്രമേ ഉള്ളൂ ആ 100 രൂപ കൊണ്ട് ഞാൻ 5 രൂപയ്ക്ക് ബാത്റൂമിൽ കുടിക്കാൻ പോകണം 18 രൂപ എൻ്റെ പാൻറ് ഷർട്ട് ലോണ്ടറിയിൽ നിന്ന് എടുത്ത് എടുക്കണം ബാക്കിയുള്ള കാശ് കൊണ്ടായിരിക്കും ഒരു ദിവസത്തിലേക്ക് 2 ദിവസം ഫുഡ് കഴിച്ചിട്ട് അതേ റോഡിൽ തിരിച്ച് കിടക്കുന്നത് അങ്ങനെയാണ് 6 മാസം ഞാൻ അവിടെ ജോലി ചെയ്തു 6 മാസം ജോലി ചെയ്തിട്ട് 1 രൂപ പോലും എൻ്റെ കയ്യിൽ ക്യാഷ് കിട്ടിയില്ല കാരണം എൻ്റെ ഷിഫ്റ്റിൻ്റെ കണക്കുകൾ ഞാൻ എഴുതി വെച്ച ഡയറി അടക്കം കീറിപ്പോയി കുറേ ദിവസം 6 മാസക്കാലം നമ്മൾ ഡയറി നമുക്ക് കിശയിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ജോലി പോകണം വന്ന് കിടക്കണം ആ ഡയറി വെക്കാനുള്ള പേര് എന്താ പറയുക വെക്കാനുള്ള സ്ഥലം പേരൊന്നുമില്ല നമ്മൾ പാൻറ്റിന് കിശ മാത്രമായിരിക്കും അങ്ങനെ അവസാനം ആ ഷിഫ്റ്റ് എടുത്ത് പേപ്പർ അടക്കി കീറി പോകുമ്പോഴത്തേക്ക് അവിടുത്തെ മുതലാളി പറഞ്ഞ് എൻ്റെ കാശ് പോയിന്ന് അവസാനം ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ടിങ് വന്നു അതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തി മുഹമ്മദ് അലി റോഡിൽ തന്നെ എത്തി സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തെ ബാക്ക് സൈഡിൽ നിന്ന് ജോലി വരുന്നെന്ന് ഒരാൾ ചോദിക്കും അപ്പോൾ ഞാൻ ചോദിച്ച് എന്താ ജോലി എന്ന് പേടിയാണ് കാറ്ററിംഗ് സർവീസ് ആണെങ്കിൽ ഇങ്ങനെ സാലറി കിട്ടില്ല പറയുന്ന ഒരു പേടിയാണ് അപ്പോഴത്തേക്ക് പടക കടയാണ് 3 ദിവസം ജോലിയേ ഉള്ളൂ ലോഡിങ് വരുന്നത് ഇറക്കി കൊടുക്കാം അതുപോലെ തന്നെ കസ്റ്റമറിനെ പിടിക്കുക ഇതുമാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ആ 3 ദിവസത്തിൽ ഞാൻ അവരുടെ കൂടെ ജോലി ചെയ്തു അവർ കഴിക്കുന്ന ഫുഡ് തന്നെ നമുക്ക് തന്നു അവർ കുടിക്കുന്ന ഗ്ലാസ് തന്നെ നമുക്ക് ചായ തന്നു അവർ കുടിക്കുന്ന ചായ തന്നെ നമുക്ക് തന്നു അവർ ഒപ്പം നമ്മൾ ഇരുത്തി അവസാനം 3ാം ദിവസം ആകുമ്പോഴത്തേക്ക് എനിക്ക് അവർ എന്താ പറയുക അവർ റൂമിലേക്ക് വിളിച്ചു റൂമിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു കവറിലിട്ടിട്ടാണ് ക്യാഷ് തന്നത് അത് 1500 രൂപയാണ് 3 ദിവസത്തേക്ക് ഞാൻ അവരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു കാരണം 6 മാസം ജോലി ചെയ്തിട്ട് 1 രൂപ പോലും കിട്ടത് എനിക്ക് 3 ദിവസം ജോലി ചെയ്ത് 1500 രൂപ അത് കവറോട് എനിക്ക് തരുമ്പോൾ ആ ഒരു റെസ്പെക്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കാര്യങ്ങൾ സംസാരിച്ച് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി എത്ര പെട്ടെന്ന് വീട്ടിൽ എത്തണം എന്തായാലും അമ്മ എന്തായാലും അടിക്കുമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പറയുമായിരിക്കും ചിലപ്പോൾ കുറപ്പില്ല സഹിച്ചുള്ളതായിട്ട് ട്രെയിൻ കയറി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കടയിലുള്ള ചേട്ടന്മാരെല്ലാം എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എത്തി നോക്കിക്കൊണ്ടിരിക്കും ഞാൻ വിചാരിച്ചു ഇവരെന്തെങ്കിലും ഒരു കാണാത്ത ആൾക്കാരെ കാണുന്ന പോലെയാണ് അപ്പുറത്തേക്ക് വീട്ടുകാരെല്ലാം ഓടി വരുന്നു ഇങ്ങനെ എത്തി നോക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇവരെന്താണ് അപ്പോഴേക്കാണ് എൻ്റെ ഒരു ചേച്ചിയുണ്ട് എന്നെ ചെറുപ്പം തൊട്ടു എന്നെ അവരെ എൻ്റെ അമ്മ ജോലി പോകുമ്പോൾ അവരെ കയ്യിലാണ് കൊടുത്തു പോകുന്നത് എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും അവരാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ചേച്ചി വന്നു എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് എവിടെയാണ് നീ പോയത് ഇത്ര ദിവസം എവിടെയായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു അമ്മ ഇല്ലട അമ്മ പോയിന്ന് അങ്ങനെയാണ് എൻ്റെ അമ്മ ഞാൻ വീട് വിട്ട് പോയ ശേഷം 3 മാസം കഴിഞ്ഞിട്ട് അമ്മ എന്നെ പോയ മോൻ തിരിച്ച് വരത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് അമ്മ അങ്ങോട്ട് സൂസൈഡ് ചെയ്തു അങ്ങനെയാണ് ഞാൻ ആ നാട്ടിലേക്ക് ഞാൻ തിരിച്ച് പോകാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല ഇനി പോകത്തില്ല പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് എൻ്റെ അമ്മനെ എവിടെ കത്തിച്ചു ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു അമ്മ ഇന്ന് നെരലായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ വിശ്വാസത്തിൽ തിരിച്ച് ഞാൻ കണ്ണൂരിലേക്ക് വന്നു അങ്ങനെയാണ് തിരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ നാട്ടിൽ എനിക്ക് നിൽക്കാനുള്ള സിറ്റുവേഷനല്ല എനിക്ക് മുന്നിൽ പിന്നിൽ കരയാനോ ആരോ ഇനിയില്ല ഞാൻ ആഗ്രഹിച്ച ലൈഫിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കാരണം നാട്ടിൽ എന്താ പറയുക കണ്ണൂർ സിറ്റിയിൽ നിൽക്കുമ്പോഴായാലും എന്താ പറയുക ഒരുപാട് ആൾക്കാർ എന്നെ കളിയാക്കുകയോ തല്ലുകയോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഇഷ്ടത്തിൽ എനിക്ക് ജീവിക്കണം ഞാൻ ആഗ്രഹിച്ച ലൈഫിലേക്ക് പോകണമെന്നാണ് ഞാൻ ചെന്നൈയിലേക്ക് യാത്ര ചെയ്തു ഞങ്ങളുടെ കണ്ണൂരിലുള്ള ഒരു സുഹൃത്തിനെ മുഖേനയാണ് ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നത് Thank you.
അതിനിടയിലാണ് ഈ 2012 ഇടയിൽ ഞാൻ ജോലി ചെയ്ത് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് 2006-2007 എന്നുണ്ടെങ്കിൽ മുംബൈ ബോംബ് സ്ഫോട്ട ഒരിക്കലും മറക്കാനാവാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു. കാരണം ബ്ലഡ് അല്ലെ രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആ ഒരു എനിക്ക് എൻ്റെ അന്നത്തെ ഒരു ദിവസം ഭയങ്കര ഹാപ്പി ഡേറ്റ് ആയിരുന്നു. ഒരുപാട് ആൾക്കാർ ജോലിക്ക് ആൾക്കാർ ആവശ്യമുണ്ടായ ഒരു ദിവസം കൂടിയായിരുന്നു അന്ന്. മൊത്തം അവസാന ജോലിക്കാരെ ജോലിയെ പറഞ്ഞു വീട്ടിൽ കഴിഞ്ഞിട്ട് ഒരു 10 പേര് വയസ്സായ ആൾക്കാർ മാത്രമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവർ ഒരു സ്ഥലത്തിലേക്ക് എനിക്ക് കൊണ്ടാക്കണം, കാരണം കൊണ്ടാക്കാനുള്ള ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ 10 പേര് പ്ലസ് ഞാനൊരു ഒരാൾ 11 പേര് ഞങ്ങൾ ചർച്ച് ഗേറ്റിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ മുമ്പ് ട്രെയിൻ മാഹിം റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ഒരു സൗണ്ട് കേട്ട്, മൊത്തം ഇരുട്ടായി. അങ്ങനെയാണ് തെളിഞ്ഞ ശേഷമാണ് അറിയുന്നത് ബോംബ് സ്പോട്ടായതാണ്. ഓരോരു മിനിറ്റിൽ ഓരോരോ ട്രെയിനിലായിരുന്നു ബോംബ് സ്പോട്ട് ഉണ്ടായത്. അത് എൻ്റെ തൊട്ടടുത്തുള്ള ബോഗിലാണ് ബോംബ് സ്പോട്ടായത്. ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നും ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ബോഗി അപ്പുറത്താണെങ്കിലും ഞാൻ കുറച്ച് ബാക്കോട്ടായിരുന്നു, ചില മുന്നിലേക്ക് ആയിരുന്നെങ്കിൽ അത് ജോയിൻ്റ് ആയിരുന്ന സ്ഥലത്ത് ഞാൻ പോകായിരുന്നു തോന്നി എനിക്ക്. അങ്ങനെയാണ് 2012 ഞാൻ സ്റ്റോപ്പ് ജോലി അവിടെ നിർത്തി. എന്താ പറയുക, എനിക്ക് എൻ്റെതായ ലൈഫിലേക്ക് ഞാൻ പോകണം, ഞാൻ ആഗ്രഹിച്ച ലൈഫിലേക്ക് ഞാൻ തിരിച്ചു പോകണം. എനിക്ക് എന്താ പറയുക, ഞാൻ എൻ്റെതായ രീതിയിൽ എനിക്ക് ജീവിക്കണം ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് തിരിച്ച് ഞാൻ ഞാൻ മുമ്പ് ഉണ്ടായ സ്ഥലത്ത് തന്നെ ചെന്നൈയിലേക്ക് പോയി. പക്ഷേ അവിടെ നിന്ന് ആറ് എന്ന് കുട്ടിയെ പഠിത്തുകയോ അല്ലെങ്കിൽ നീ മുമ്പ് വന്നു ഓടിപ്പോയതല്ലേ, അങ്ങനെ ഒരു ആറ് എന്നെ കളിയാക്കിയിട്ടില്ല. ആ ഒരു സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചോടെ അവർ വീട്ടിൽ തന്നെ നിർത്തി. അങ്ങനെയാണ് എൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് അവർ ഫൈനാൻസ് എടുത്ത് തരാമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ നമ്മൾ കാശ് കണ്ടെത്തണം, ഇല്ലെങ്കിൽ അപ്പോൾ കണ്ടെത്താൻ സമയം പിടിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു സർജറിക്കുള്ള ക്യാഷ് ഞാൻ റെഡിയാക്കി തരാം, സർജറി ചെയ്യാൻ റെഡിയാണോ എന്നോട് ചോദിച്ചു. ഭയങ്കര സന്തോഷമായി, വന്ന കുറച്ച് ദിവസമായിട്ട് ഒരു മാസം ആയിട്ടില്ലെന്നോണം. അപ്പോൾ ഇത് കാരണം സർജറി ചെയ്ത് തരാമെന്ന് പറയുന്നത് തിരിച്ച് ഞാൻ ഫൈനാൻസ് തിരിച്ച് കൊടുത്താൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് എന്നോട് പറഞ്ഞു വേദന സഹിക്കാൻ റെഡിയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു മനുഷ്യന് അടിച്ചു കഴിഞ്ഞാൽ ആ വേദന ഉണ്ടാവില്ല, പക്ഷെ പറയുന്ന വാക്കുകൊണ്ടും അടിച്ചു കഴിഞ്ഞാൽ അത് വേദന ഒരിക്കലും മാറത്തില്ല. ഞാൻ ചിന്തിച്ച അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു എന്ത് വേദന ഉണ്ടെങ്കിൽ ഞാൻ സഹിക്കാൻ റെഡിയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എന്നെ ബാംഗ്ലൂരിലേക്ക് എൻ്റെ കൂടെ വേറെ ഒരു കാലഗുരു എൻ്റെ ഗുരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആളിൻ്റെ അനിയത്തിന് എൻ്റെ കൂടെ പറഞ്ഞു ബാംഗ്ലൂരിൽ പറഞ്ഞു വിട്ടു. അങ്ങനെയാണ് ബാംഗ്ലൂരിൽ സർജറി വേണ്ടിയിട്ട് സാരി കൊടുത്ത് മുല്ലെ പോയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ട്രെയിനിൽ യാത്ര തുടങ്ങി. പക്ഷേ അതൊരു ഹോസ്പിറ്റൽ എന്ന് പറയാം, പക്ഷേ ഹോസ്പിറ്റൽ അല്ല, അപ്പർഷൻ ചെയ്യാനുള്ള ഒരു ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. അതിൻ്റെ മുകളിലാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ എൻ്റെ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാർ ഇവിടെ സർജറി ചെയ്ത് കൊടുക്കുന്ന സ്ഥലവും കൂടിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേർ അത് പ്ലസ് ബാംഗ്ലൂരിൽ നിന്ന് രണ്ടുപേർ കൂടി വന്ന്, അപ്പോൾ ഞങ്ങൾ 4 പേര് ആ മുകളിലേക്ക് ഒരു ചെറിയൊരു സ്റ്റെപ്പ് ബാക്ക് സൈഡിൽ ഇങ്ങനെ കയറിപ്പോയി. മേലോട്ട് പോകുമ്പോൾ ഒരു 2-3 കട്ടിൽ കണ്ട്, 2-3 ബെഡ് കണ്ട്, കുറച്ച് മുന്നിലേക്ക് നടക്കുമ്പോഴത്തേക്ക് അവിടെ ബ്ലഡ് കട്ടിക്കട്ടുന്നു കണ്ടു. യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ബാത്റൂം പോയി കഴിഞ്ഞാൽ ബാത്റൂം മൊത്തം ചോരയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ഒരു ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഓപ്പറേഷൻ തിയേറ്റർ ആയിരിക്കുമല്ലേ എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്റർ അത് അല്ല, ഇതാണെന്ന്, അവിടെ ഒരു ടേബിൾ കിടക്കുന്നുണ്ട്, ഒരു ടോർച്ച് കിടക്കുന്നുണ്ട്, ഒരു 5-6 കത്രികയും 3-4 കത്തിയും പിന്നെ സൂചിയും നൂല് കിടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നെറ്റി നോക്കി, ദൈവമേ ഇതിന് കുഴപ്പമില്ല, വേദന സഹിക്കാമോ എന്നോട് ചോദിച്ചതല്ലേ, കുഴപ്പമില്ല സഹിച്ചോടന്നായിട്ട് ഞാൻ അവിടെ നിന്നു. കാരണം എനിക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് എൻ്റെ യൂറോളജിൻ്റെ യൂറിൻ്റെ മൂത്രത്തിൻ്റെ കല്ലിൻ്റെ സ്റ്റോണിൻ്റെ എൻ്റെ സർജറി കഴിഞ്ഞതാണ്. ആ സമയത്തിൽ എനിക്കറിയാം ഒരു തിയേറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, തിയേറ്ററിൻ്റെ ഉള്ളിൽ ഓക്സിജൻ, ECG, ബ്ലഡ് എല്ലാം ക്യാമറ അടക്കം സെറ്റായിട്ടുള്ളതാണ് തിയേറ്റർ. പക്ഷേ ഇവിടെ പോകുമ്പോഴത്തേക്ക് അത് ഇതൊന്നും ഇല്ല, ഗ്ലൂക്കോസ് പറയുന്ന സംഭവം അവിടെ ഇല്ല. അങ്ങനെയാണ് സർജറി ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് എന്നെ ബെഡിലേക്ക് ഇരുത്തിയിട്ട് ഒരു നട്ടിലൊരു ഇഞ്ചെക്ഷൻ ഇട്ടു, എൻ്റെ കാലും കൈയെല്ലാം കെട്ടിവെച്ചു, എന്നോട് സംസാരിച്ചിട്ടാണ് സർജറി ചെയ്യുന്നത്. ആ സമയത്ത് സർജറി ചെയ്ത വ്യക്തി ആ ഡോക്ടറുടെ ആക്സിഡൻ്റ് ആയതുകൊണ്ട് കൈ 2 വളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തിലാണ് അയാൾ, അതുകൊണ്ടാണ് അയാൾ എൻ്റെ സർജറി ശരിക്ക് ചെയ്തത്. ഒരു കൊല്ലത്തുള്ള ഒരു ചേച്ചിയാണ് ശരിക്കും അതിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ സർജറി കഴിഞ്ഞു, സർജറി കഴിഞ്ഞ ഉടനെ കെട്ടയച്ചു, എന്നെ ബെഡിലേക്ക് ഇട്ടു, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റ് ഇല്ല, ഗ്ലൂക്കോസ് ഇല്ല, ഓക്സിജൻ ഇല്ല, ECG ഇല്ല, ഇങ്ങനത്തെ ഒരു സംഭവമില്ല. കുറച്ച് എന്നെ ബെഡിലേക്ക് ഇട്ട ഉടനെ എല്ലാവരും അവിടെ നിന്ന് മാറി, കാരണം എനിക്ക് വേദന ഇനി സഹിക്കാനാവില്ലെന്ന് എല്ലാവർക്കും അറിയാം.
ജസ്റ്റ് ഡോക്ടർ വന്ന് ഒരു ഇഞ്ചക്ഷൻ വേദന ഇട്ടു എന്നോട് പറഞ്ഞു വിട്ടു അവിടെ അവിടെ അഡ്മിറ്റ് പറയുന്ന സംഭവമില്ല. ഞാൻ എൻ്റെ ട്യൂബ് ഇങ്ങനെ പിടിച്ചിട്ട് ആ ട്യൂബ് കൈ ട്യൂബ് ഇട്ടുണ്ടായിരുന്നു. യൂറിയൻ്റെ ട്യൂബ് കയ്യിൽ പിടിച്ചിട്ട് മെല്ലെ മെല്ലെ എൻ്റെ കൂടെ ഉള്ളവർ കൂടെ ഞാൻ നടന്നു. ആ ചെറിയൊരു സ്റ്റെപ്പിൽ മെല്ലെ മെല്ലെ അറങ്ങി അങ്ങനെ ആട്ടോപ്പുറത്ത് കാത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആട്ടോയിൽ കയറി ഇരുന്നു. അങ്ങനെ ബാംഗ്ലൂർ സിറ്റിൻ്റെ ഉള്ളിൽ ബാംഗ്ലൂർ പോയ ആൾക്കാർക്ക് അറിയാമായിരിക്കുന്നുണ്ട് അവിടെ ഒത്തിരി അവിടെ സിഗ്നലാണ്. ഒരു സിഗ്നൽ കഴിഞ്ഞാൽ അടുത്തൊരു സിഗ്നൽ. അങ്ങനെ ഞാൻ ഒന്ന് മുക്കാൽ മണിക്കൂറാണ് ഞാൻ എന്താ പറയുക ട്രാഫിക്കിൽ കൊടുക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ ബാംഗ്ലൂരിലാണ് സ്റ്റേ ചെയ്തു. അവിടെ നിന്ന് ചെന്നൈയിലേക്ക് തിരിച്ച് യാത്ര വന്ന് ചെന്നൈയിൽ ഞങ്ങൾക്ക് 41 ദിവസം നടത്തുന്ന ചടങ്ങുകൾ ഒരു പെണ്ണ് വയസ്സ് വന്നു കഴിഞ്ഞാൽ ആ നടത്തുന്ന ചടങ്ങുകൾ തന്നെയാണ് ഇതിൽ ഈ ഞങ്ങൾക്കുള്ള ഒരു ചടങ്ങാണ്. ഞങ്ങൾക്ക് ബഹുചര ദേവിയുടെ ഒരു സൗത്ത് ഇന്ത്യയുടെ സന്തോഷം മാത്രമെന്ന് പറയുന്ന ദേവികാണ്. 12 മണിശേഷം രാവിലെ സൂര്യ ഉദയസ്ഥ ആവുന്ന മുമ്പ് നടത്തുന്ന ഒരു ചടങ്ങ് കൂടിയായിരുന്നു. അങ്ങനെയാണ് 12 ദിവസം ആകുമ്പോഴത്തേക്ക് എന്നെ മഞ്ഞൾ തലയ്ക്ക് എണ്ണ ഇട്ടിട്ട് മഞ്ഞളിൽ തേച്ച് എന്നെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞു 21 ദിവസം ആകുമ്പോൾ ചടങ്ങ് കഴിഞ്ഞു. 41 ദിവസം വലിയൊരു ചടങ്ങായിരുന്നു. എൻ്റെ ഞാൻ ആഗ്രഹിച്ച ഞാൻ സ്ത്രീയായിട്ട് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് സ്ത്രീയായി എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരുന്നാണ്. പക്ഷേ എൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞ് 2-3 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് യൂറിൻ ബ്ലോക്ക് ആയി പോയിട്ടു. എന്ത് ചെയ്യാം, തിരിച്ച് തന്നെ ന്യൂ ഹോപ്പ് ഹോസ്പിറ്റൽ വെച്ചിട്ട് ഡോക്ടർ ശ്രീകല മേഡമാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. കൊല്ലത്തുള്ള ഡോക്ടർ കൂടിയായിരുന്നു. എന്നെ തിരിച്ച് ന്യൂ ഹോപ്പ് ഹോസ്പിറ്റൽ കൊണ്ടുപോയി. പച്ചയ്ക്ക് എന്നെ 2 കാൽ വിടർത്തിട്ടാണ്, സ്റ്റീലിൻ്റെ കമ്പ് ഇട്ടിട്ടാണ്, കാരണം പൂർണ്ണമായിട്ട് അത് ഉള്ളിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കമ്പ് ഇട്ടിട്ടാണ്, ചോറ് തിരച്ച് പുറത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ട്യൂബ് ഇട്ടിട്ടാണ് എന്നെ തിരിച്ച് യൂറിൻ ട്യൂബ് ഇട്ടു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് ആ ട്യൂബ് എടുത്തു. എല്ലാ കാര്യങ്ങൾ ക്ലിയറായി. അത് കഴിഞ്ഞിട്ട് 3 മാസം ആകുമ്പോഴത്തേക്ക് എൻ്റെ ഫൈനാൻസുകൾ തീർത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇവിടെ കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ട് കോയമ്പത്തൂരിലേക്ക് പോയി. കോയമ്പത്തൂരിലും ഞാനും അഞ്ജലി അമീറും ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഒരു സിനിമയിൽ കയറാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തിൽ വരാൻ കാരണമായത്. എറണാകുളത്തിൽ വരാൻ കാരണം എന്നെ ധൈര്യത്തോട് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള മനസ്സ് കാണിച്ച ഒരു വ്യക്തിയാണ് അനന്യാണ്. ആർ ജെ അനന്യാണ് എൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അവളെ ഒരു എന്താ പറയുക, അവരു ആത്മവിശ്വാസവും ധൈര്യത്തോടും ശരിക്കും ഇവിടെ വരാനുള്ള ഒരു കാരണമായത്. അങ്ങനെയാണ് എറണാകുളത്തിൽ വന്നിട്ട് വന്ന സമയത്തും ഇവിടെ ഒരു 1 മാസം ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ നടന്നു പോകേണ്ടിയിരിക്കുമ്പോൾ ഒരു ആട്ടോയിൽ കമ്പിയായിട്ട് ആൾക്കാർ വന്ന് എന്നെ അടിച്ചു, തല്ലി കാലിലേക്ക് കമ്പി ഇട്ട് അടിച്ചു. കാലിൻ്റെ എല്ല് പൊട്ടി, തലേൻ്റെ കണ്ണിൻ്റെ സൈഡിൽ ഹോലായി. ഇവിടുത്തെ എല്ലാ കമ്മ്യൂണിറ്റീൻ്റെ ആൾക്കാർ എൻ്റെ കമ്മ്യൂണിറ്റീൻ്റെ ആൾക്കാർ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ട്രീറ്റ്മെൻറ് ഇല്ലാന്ന് പറഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് ഇറങ്ങി. അവിടെ നിന്ന് തിരിച്ച് ട്രീറ്റ്മെൻറ് ഇല്ലാന്ന് പറഞ്ഞിട്ട് തിരിച്ച് എറണാകുളം ഹോസ്പിറ്റൽ, അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റുകളെല്ലാം അങ്ങനെ പോയി. കാലിലൊരു വലിയൊരു പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫുൾ ഷൂ പോലത്തെ ഒരു പ്ലാസ്റ്ററാണ്. 3 മാസം ആ ട്യൂബ് എന്താ പറയുക, കാലിൻ്റെ പ്ലാസ്റ്റർ ഊരാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഞാൻ ഒരു 19-21 ദിവസം ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും നടക്കണം, നടക്കാനുള്ള ആ ആത്മവിശ്വാസം എനിക്കും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അങ്ങോട്ട് ജീവിക്കണം, എന്ന് ഈ കടപ്പിലോ അല്ലെങ്കിൽ ബെഡിൽ കടന്നു കഴിഞ്ഞാൽ എനിക്ക് ആർക്കും കൊണ്ടുവന്ന് തരാനൊന്നും ആരുമില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തിനോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാനിത് ഊരാൻ പോകാമെന്ന്. അപ്പോൾ പറഞ്ഞു ഈ ഊരല്ലേ, ഊരിട്ട് വലിയ പ്രശ്നമാവേ, കാരണം അത് ജോയിൻ്റ് ആയിട്ടില്ല, അതാണ് ഇതാണ് എല്ലാവരും. ഞാൻ എന്ത് ചെയ്തു, ഒരു കത്രിക എടുത്തു, കത്രികയല്ല ഒരു ബ്ലേഡ് എടുത്തു, ആ ഷൂ മൊത്തം കീറി ആ ഷൂ പുറത്തേക്ക് എടുത്തു. അവർ ശരിക്കും എടുക്കുമ്പോൾ എൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു കാല് തന്നെയായിരുന്നു. ഞാൻ പതുക്കെ മെല്ലെ നടന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തൃപ്തി തിരിച്ച് കോയമ്പത്തൂർ പോവായിരിക്കുന്നതോട്, എന്താ പറയുക, ഇത്ര വലിയൊരു അറ്റാക്ക് ആയതുകൊണ്ട് ഇനി നിൽക്കത്തില്ലെന്നായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു വാശി തുടങ്ങി, നന്നാവുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തന്നെ നന്നാവണം, നല്ല രീതിയിൽ തന്നെ ജീവിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരു വാശി എനിക്ക് തുടങ്ങി. അങ്ങനെയാണ് എറണാകുളത്ത് നിൽക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസം എനിക്ക് വന്നത് അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് 2016 ആദ്യമായിട്ട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ പറയുന്ന കാറ്റഗറിയിൽ തന്നെ പറഞ്ഞുകൊണ്ട് കലൂരിലുള്ള പപ്പടവട ഹോട്ടലിലാണ് എനിക്ക് ജോലി കിട്ടി. അവിടെ ഞാൻ ക്യാഷ്യറായിട്ട് വർക്ക് ചെയ്തു, ജോലി ചെയ്തു. 2 മാസം ഞാൻ നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്ത് കാണിച്ചു കൊടുത്തു. എൻ്റെ അവിടുത്തെ ഞാനവിടെ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ മുതലാളിമാർക്ക് മാത്രമായിരുന്നു ഞാനൊരു ട്രാൻസ്ഫർ എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും അറിയില്ല. പക്ഷേ ഞാൻ അവരെ വിളിച്ച് എല്ലാവരോടും കാര്യങ്ങളോട് സംസാരിച്ചു, തുറന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ട്രാൻസ്ഫർമാനാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം എല്ലാവരും എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. ആ സമയത്ത് മീഡിയ നല്ല സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് വരുന്ന കസ്റ്റമറടക്കം എന്ന നല്ല രീതിയിൽ തന്നെ ചേച്ചി തന്നെയാണ് എല്ലാവരും എന്നെ വന്ന് സംസാരിക്കുകയും
നല്ല സപ്പോർട്ട് കൂടിയായിരുന്നു. അങ്ങനെയാണ് ഡോക്ടറെ ആനിയാണ് ആനിയമ്മ എന്നെ വിളിക്കുന്നു. തൃപ്തി വീട്ടു വരെ വാങ്ങ. അങ്ങനെ വീട്ടിൽ പോയി, വീട്ടിൽ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും തുടങ്ങുക, ഒരു ജുവലറിൻ്റെ എന്തെങ്കിലും മേക്കിംഗ് തുടങ്ങിയാലോ എന്നായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ് പറഞ്ഞു. ഒരാൾ നല്ലതിന് വേണ്ടി നമുക്ക് പറഞ്ഞു തരുവാണെങ്കിൽ, അതിൽ നിന്ന് നല്ലത് എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്കത് സ്വീകരിക്കുക അല്ലേ, നമുക്ക് അങ്ങോട്ട് മുന്നിൽ ഭാവിയിൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു അമ്മമ്മ ഒരു ജുവലറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി പറഞ്ഞു എനിക്ക് ഡിസൈനും അങ്ങനെ ഒന്നും കാണണ്ട, അതിൻ്റെ എൻഡിങ് അതിൻ്റെ ഫിനിഷിങ് എന്താണെന്ന് എനിക്ക് കാണിച്ച് തന്നാൽ മതി. ഒരു ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റോട് ഒന്നുകൊണ്ട് എനിക്ക് അവർ കാണിച്ച് തന്നു. അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ദിവസം ഞാനും ഡോക്ടർ ആനിയും ഞങ്ങൾ രണ്ട് പേര് കൂടിയിട്ട് ഡോക്ടർ ആനി അന്ന് ലീവ് എടുത്തു, ജനറൽ ഹോസ്പിറ്റലിൻ്റെ ENT ഡോക്ടർ കൂടിയാണ് അവർ. അപ്പോൾ അന്ന് ലീവ് എടുത്തു ഞങ്ങൾ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. എറണാകുളം ബ്രോഡിൽ നിന്നാണ് സാധനങ്ങളെല്ലാം വാങ്ങുന്നത്. സംസാരിച്ച തൊട്ട് അതിൻ്റെ 17 ദിവസം ആകുമ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ആദ്യത്തെ എക്സിബിഷൻ കൂടി ഞങ്ങൾ നടത്തി. അതിൻ്റെ ഉദ്ഘാടനം ഇവിടുത്തെ MLA ഹൈബിഡൻ കൂടി ആയിരുന്നു. നല്ല സക്സസ്ഫുൾ ആയ ഒരു എക്സിബിഷൻ ആയിരുന്നു. അന്ന് തന്നെ ഇങ്ങനോട് 15-18 എന്തോ രൂപേൻ്റെ 15,000 രൂപേൻ്റെ എന്തോ കച്ചവടം ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം തന്നെ. അന്ന് ഞാൻ ചിന്തി അന്ന് ആ ദിവസം ഇഗ്നോ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ട്രാൻസ് കമ്മ്യൂണിറ്റിന് വേണ്ടിയിട്ട് ഫ്രീ കോഴ്സുകൾ കൊണ്ടുവന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. എൻ്റെ എക്സിബിഷൻ മുഖേന അവർക്ക് ഇത് ട്രാൻസിൻ്റെ കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാർക്ക് കോഴ്സുകൾ ഫ്രീ ആയി. അതുവരെ എനിക്ക് ഭയങ്കര സന്തോഷം കൂടി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അവിടെ നിന്ന് ഞാൻ ചിന്തിച്ചു ഇനി എന്തിനാണ് കൊച്ചി മെട്രോ ജോലി പോകുന്നത് അല്ലേ, അതിനാവുന്ന ആവശ്യമില്ല. എക്സിബിഷനായിട്ട് മുന്നോട്ട് പോകാനെങ്കിലും എവിടെ എക്സിബിഷൻ ഉണ്ടോ അവിടെ ഞാൻ അങ്ങോട്ട് ആദ്യം ചോദിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടും എക്സിബിഷൻ്റെ ആൾക്കാർ എന്നെ വിളിച്ച് സംസാരിച്ച് എക്സിബിഷൻ്റെ വുമൻസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ എല്ലാ വുമൻസിൻ്റെ എക്സിബിഷൻ്റെ കൂടെ വുമൻസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കൂടെ എൻ്റെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടാണ് മിക്ക എക്സിബിഷൻ നടന്നു. എല്ലാം വലിയ വലിയ എക്സിബിഷനിൽ എല്ലാം ഒരേ മെയിൽ ഫീമെയിൽ ആയിരിക്കും എല്ലാ സ്ഥലത്തും നിൽക്കുന്നത്. അവിടെ ട്രാൻസ് പറയുന്ന വ്യക്തി ഞാൻ മാത്രമായിരിക്കും. എൻ്റെ എക്സിബിഷൻ്റെ ടേബിളിൽ ഒരു ബോർഡ് ഉണ്ടാവും, പ്രിപ്പയർഡ് ബൈ ട്രാൻസിറ്റ് എന്ന് പറയുന്ന ബോർഡ് ഉണ്ടാവും. ഈ ആൾക്കാർ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ എന്നെ എത്തി നോക്കും. ആണോ അല്ലേ, ഒരേ കുറേ പേപ്പർ കട്ടിങ്ങൾ ഞാൻ ഒട്ടിച്ചിട്ടുണ്ടാവും. എൻ്റെ ലൈഫ് സ്റ്റോറി ആയാലും എൻ്റെ സക്സസ്ഫുള്ളായിട്ടുള്ള സ്റ്റോറികൾ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ വന്ന് എന്നോട് സംസാരിക്കും. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. ആൾക്കാർ വന്ന് നമ്മൾ സംസാരിക്കണം, അവർ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടല്ലേ നമ്മോട് വന്ന് സംസാരിക്കുന്നത്. അത് മാത്രമല്ല എൻ്റെ പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡ് കൂടി വന്ന ആൾക്കാർ തന്നെ തിരിച്ച് വന്ന് വാങ്ങാൻ തുടങ്ങി. ഫോൺ വിളിച്ച് സംസാരിച്ച് പ്രൊഡക്റ്റ് ജുവല്ലറി വാങ്ങാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എന്നെ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കും അവർ ആ ജുവല്ലറി വാങ്ങുന്നത് അല്ലേ. ഇല്ലെങ്കിൽ പറയുക അല്ലേ ആ ട്രാൻസാണ് അവിടെ നിൽക്കുന്നത്. കഴിഞ്ഞിട്ടേ കാണിച്ച ആൾക്കാരുണ്ട് ഇല്ലയെന്നും പറയില്ല, പക്ഷെ അങ്ങനെ കാണിച്ച അവരുടെ മുന്നിൽ നല്ല രീതിയിൽ തന്നെ ചിരിച്ചിട്ടാണ് അവരെ സ്വീകരിച്ചിട്ടേ ഉള്ളതെന്നാണ്. അങ്ങനെയാണ് എന്താ പറയുക, അങ്ങനെയാണ് എക്സിബിഷൻ നടക്കുന്നത്. ആ സമയത്തിലാണ് ആ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ആർട്ടിസൺ ID കാർഡ് ഞാൻ സ്വീകരിച്ചു. ആ സമയത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എന്താ പറയുക, ട്രാൻസ്ജെൻഡറിൻ്റെ പറയുന്ന കാറ്റഗറി തന്നെ വിതൗട്ട് സെക്യൂരിറ്റിയുടെ മുദ്ര ലോൺ ഞാൻ ബാങ്കിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നേടിയെടുത്തു. അങ്ങനെ ആ നേടിയെടുത്ത ഇതിലാണ് ജുവല്ലറി വാങ്ങി ഞാൻ ചെന്നൈയിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങിയിട്ട് ജുവല്ലറി തിരക്കോട് കൂടി ഉണ്ട്. അടുത്ത ദിവസം എക്സിബിഷനാണ്. തലേദിവസമാണ് രാവിലെ കൊണ്ടുവരുന്നത് ജുവല്ലറിൻ്റെ മെറ്റീരിയലെല്ലാം. അന്നത്തെ ദിവസം മൊത്തം രാത്രിയെല്ലാം ഞാൻ ജുവല്ലറി ഉണ്ടാക്കിയായിരുന്നു. ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, എറണാകുളത്തപ്പ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് എക്സിബിഷൻ ആയിരുന്നു. അത് എൻ്റെ ഫസ്റ്റ് അവിടുത്തെ എക്സിബിഷന്, ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന ഹാൻഡിക്രാഫ്റ്റിയുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എക്സിബിഷൻ ആയിരുന്നു. ആ എക്സിബിഷൻ എൻ്റെ എന്താ പറയുക ഫസ്റ്റാണ് ആ എക്സിബിഷൻ. ബാക്കിയുള്ളതാണെങ്കിൽ എല്ലാം പ്രൈവറ്റാണ് എക്സിബിഷൻ, കേരള ഗവൺമെൻറ് സപ്പോർട്ട് കൂടിയായിരുന്നു. ആ എക്സിബിഷനിലാണ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ട്രാൻസ്മെല്ല് അതേപോലെ തന്നെ ട്രാൻസ്മെല്ലിലുള്ള എക്സിബിഷൻ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. സാധാരണ എൻ്റെ എക്സിബിഷൻ നടക്കുവാണെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിൻ്റെ ആൾക്കാർ എല്ലാവരും വരുന്നതാണ്, വന്ന് എന്തെങ്കിലും വാങ്ങി പോകുന്നതാണ്, എല്ലാവരും എന്നോട് വന്നിട്ട് എന്നോട് സംസാരിച്ചെല്ലാം പോകുന്നതാണ്. അത് ആ കൂട്ടയിൽ ആ കൂട്ടത്തിലാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിട്ടാണ് ഹൃത്തിക്ക് ശരിക്കും അവിടെ വരുന്നതാണ്. ശരിക്കും ഹൃത്തിക്ക് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തട്ടി കിടക്കുക, ഇത് എത്ര അത് എത്ര എന്നോട് ചോദിക്കുന്നുണ്ട്. ഒരു സിൽക്ക് ത്രെഡിൻ്റെ ഒരു ജിംകി ഉണ്ടായിരുന്നു, ഇത് എത്രയാണ് എന്നിട്ട്. അപ്പോൾ എനിക്ക് ഹൃത്തിക്കിനെ പരിചയമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ബാക്കി ഹൃത്തിക്കിൻ്റെ ഫ്രണ്ടിനാണ് എനിക്ക് പരിചയമാണ്. അപ്പോൾ ഒന്നാമത്തെ ഞാൻ അന്ന് മീറ്റിങ്ങെല്ലാം കഴിഞ്ഞിട്ടാണ് തിരക്ക് കൂടിയാണ്, വേറെ സ്റ്റോപ്പ് കൂടി ഉണ്ടായിരുന്നു, വേറെ ട്രാൻസ്മെൻ്റെല്ലാം അവിടെ ജോലി നിർത്തുന്നതാണ് എക്സിബിഷൻ്റെ സമയത്ത്. അപ്പോൾ അവരെ നിർത്തിയിട്ട് ഞാൻ പുറത്ത് പോയിട്ട് തിരക്ക് കൂടി വരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ ബാക്കിയുടെ കച്ചവടക്കാരെ എന്തെങ്കിലും വിളിക്കുവാണെങ്കിൽ അങ്ങോട്ട് പോകും, അങ്ങനെ ആയിരുന്നു. അതിനിടയിലെല്ലാം ഹൃത്തിക്ക് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ചിന്തയുടെ മാരേജോ അല്ലെങ്കിൽ കല്യാണം പറയുന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു കുഞ്ഞ് ഒരു വീട് വേണം.
ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള വീടുണ്ടായിരുന്നില്ല. അവർ കൊച്ചിനെ ദത്തെടുക്കണമായിട്ട് ഇത് മാത്രം ചിന്തയായിരുന്നു. എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെയെങ്കിലും ഡെവലപ്പൊക്കെ എടുക്കണം, ഒരു ഷോപ്പ് വേണം, ഇത് ഈ ചിന്ത മാത്രമായിരുന്നു എനിക്ക് ഇതിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. മരണശേഷം ഞങ്ങളെ ബോഡി മെഡിക്കൽ കോളേജിലേക്കാണ് വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ശരിക്കും. അപ്പോൾ എന്നെ ഇങ്ങോട്ട് കൗണ്ടർ അടിച്ച് കുറേ തമാശയൊക്കെ പറഞ്ഞ്, എന്നിട്ട് ചേട്ടാന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ ഇങ്ങോട്ട് വാരുന്നുണ്ടായിരുന്നു ഞങ്ങൾ കെട്ടാൻ പോവാന്നൊക്കെ. അപ്പം ഞാൻ വെച്ച് ഓഹോ ഞാൻ പറഞ്ഞ് വരുന്നത് തമാശയ്ക്ക് പറഞ്ഞത്. പക്ഷേ ഇവിടെ തമാശയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കത് കയറി അയ്യപ്പൻ്റെ അടുത്ത് തൊഴിലത്ത് വരുമ്പോൾ നല്ല മറുപടി തരണമെന്നൊക്കെ ഞാൻ മെസ്സേജ് ചെയ്തോണ്ടിരിക്കുക. പെട്ടെന്ന് ഒരാൾ എന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. അങ്ങനെ എക്സിബിഷനിൽ വെച്ച് കണ്ടുമുട്ടി ഈ സാധനത്തിനെ. മറ്റേ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഒരു പക്ഷേ ഇന്നിരുന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ തൃപ്തി ഒറ്റയ്ക്കാവരുത്. നേരെ മറിച്ച് എനിക്ക് പിന്നെ തൃപ്തിയാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ജീവനോടെ കാണില്ല, കൂട്ടിന് എന്തായാലും ഞാനും പോകും കൂടെ.